ഭരണഘടനാ ദിനത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന സന്ദേശത്തോടെ സംവിധാൻ രക്ഷക് അഭിയാൻ പരിപാടി സംഘടിപ്പിച്ച കോൺഗ്രസ്. പ്രധാനമന്ത്രി ഭരണഘടന വായിച്ചിട്ടില്ലെന്ന് വിമർശിച്ച രാഹുൽഗാന്ധി, സത്യത്തിന്റെയും അഹിംസയുടെയും പുസ്തകമാണ് ഭരണഘടനയെന്നും കൂട്ടിച്ചേർത്തു. പാർലമെന്റിൽ ഭരണഘടനാ ദിനാചരണം സംഘടിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടന വായിച്ചിട്ടില്ലെന്നായിരുന്നു രാഹുൽഗാന്ധിയുടെ വിമർശനം. ഭരണഘടനയെ വായിച്ചിരുന്നെങ്കിൽ മോദി ദിനം പ്രതി ഇത്തരം പ്രവൃത്തികൾ ചെയ്യില്ലായിരുന്നുവെന്നും രാഹുൽ തുറന്നടിച്ചു. ഭരണഘടനയിൽ സവർക്കറുടെ ശബ്ദമുണ്ടോയെന്നും അക്രമം നടത്തണമെന്നും ആളുകളെ കൊല്ലണമെന്നും നുണകൾ ഉപയോഗിച്ച് സർക്കാർ നടത്തണമെന്നും എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോയെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. ഹിംസാ കാ പ്രയോഗ കർണാ ചാഹിയേ ഇസ്മേ കഹീ ലിഖാ ഹൈ കി കിസി വ്യക്തി കോ മാർനാ ചാഹിയേ ഡരാനാ ചാഹിയേ കാട്ടനാ ചാഹിയേ കഹീ ലിഖാ ഹൈ ഇസ് കിതാബ് മേ ലിഖാ ഹൈ കി ജൂഠ കാ പ്രയോഗ കർകർ സർക്കാർ ചലാനി ചാഹിയേ മുജേ ദിഖാ ദോ കഹാ ലിഖാ ഹൈ ഇസ് തോ യേ സത്യ ഔർ അഹിംസാ കി കിതാബ് ഹൈ. സത്യത്തിന്റെയും അഹിംസയുടെയും പുസ്തകമാണ് ഭരണഘടന. രാജ്യത്തെ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന ഭരണഘടനയെ തകർക്കാനാണ് BJP ശ്രമിക്കുന്നത്. ജാതി സെൻസസ് പ്രാവർത്തികമാക്കുക, സംവരണത്തിലെ 50% പരിധി ഒഴിവാക്കുക എന്നിവ ഈ നിയന്ത്രണങ്ങളെ തകർത്തെറിയാനുള്ള മാർഗങ്ങളാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. BJP ചാത്തി ഹൈ കി 4-5% ലോഗ് അറബ്പതി ഹിന്ദുസ്ഥാൻ കോ കൺട്രോൾ മേ രഖേ ഔർ യേ ജോ ഇൻഹോനെ കൺട്രോൾ കർ രഖാ ഹൈ जो इसको ये खत्म करने की कोशिश कर रहे हैं. इस कंट्रोल को तोड़ने के दो तरीके हैं, एक जाति जनगणना और दूसरा रिजर्वेशन को 50% से ज्यादा करना. BJP അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങളുടെ സ്വാതന്ത്ര്യമില്ലാതായെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു. ഡൽഹി തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.